രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന പോപ്പുലർ ഫ്രണ്ടിനെ എങ്ങനെയും അമർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് എൻഐ സംഘം ഈ നീക്കം നടത്തിയത്. എൻഐയും ഇഡിയും ചേർന്നുകൊണ്ട് രാജ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റെയ്ഡാക്കി മാറ്റിയത് ഓപ്പറേഷൻ ഒക്ടോപസിന്റെ കൂടുതൽ ഖ്യാതി വർദ്ധിപ്പിക്കുകയാണ്. വ്യാഴാഴ്ച പുലർച്ചെയാണ് 15 സംസ്ഥാനങ്ങളിലെ 93 കേന്ദ്രങ്ങളിൽ ഈ റെയ്ഡ് സംഘടിപ്പിച്ചത്. ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചതാകട്ടെ ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും. ഇന്ത്യയിൽ നിന്നും പോപ്പുലർ ഫ്രണ്ടിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാനുള്ള തന്റെ പദ്ധതി ഡോവൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇട്ടതായിരുന്നു. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാവിധ നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ സാമ്പിൾ ഡോസ് മാത്രമാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസി CBI, എൻഫോഴ്സ്മെന്റ്, IB, റോ എന്നിവയടക്കം 15 കേന്ദ്ര ഏജൻസികളാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ യോജിച്ച് പ്രവർത്തിച്ചത്. അർദ്ധസൈനിക വിഭാഗങ്ങളുടെ 86 പ്ലറ്റൂണുകളാണ് എൻഐയെ സഹായിക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നത്. ആന്ധ്രാപ്രദേശിൽ 4 സ്ഥലങ്ങളിലും, തെലങ്കാനയിൽ 1, ഡൽഹിയിൽ 19, കേരളത്തിൽ 11, കർണാടകയിൽ 8, തമിഴ്നാട് 3, ഉത്തർപ്രദേശിൽ 1, രാജസ്ഥാനിൽ 2, ഹൈദരാബാദിൽ 5, അസമിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഗോവയിലും പശ്ചിമബംഗാളിലും ബീഹാറിലും മണിപ്പൂരിലും ഉൾപ്പെടെയുള്ള പലവിധ സംസ്ഥാനങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് സംഘടിപ്പിച്ചത്. പക്ഷേ ഈ കണക്ക് പിന്നീട് നീട്ടേണ്ടി വരികയായിരുന്നു ചെയ്തത്. നിരവധി അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് PFIയ്ക്കും അതിൻ്റെ നേതാക്കൾക്കുമെതിരെ, കൂടാതെ മറ്റ് അംഗങ്ങൾക്കുമെതിരെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരവധി ക്രിമിനൽ കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഇത്തരത്തിലുള്ള കേസുകളുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത കേസിന് ആസ്പദമാക്കി തന്നെയാണ് ഇപ്പോൾ ഈ റെയ്ഡ് സംഘടിപ്പിച്ചത്. NIA, ED, ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്നീ വിഭാഗങ്ങളായി നിന്ന് 200 ഉദ്യോഗസ്ഥരായിരുന്നു ഓപ്പറേഷൻ ഒക്ടോപസിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 10 സംസ്ഥാനങ്ങളിലെ പോലീസ് സേനയും ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ കേന്ദ്രസേനയും ഇതോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. 15 സംസ്ഥാനങ്ങളിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ പോക്കറ്റുകളിലായിരുന്നു ഇവർ വ്യാപകമായ റെയ്ഡ് സംഘടിപ്പിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തീവ്രവാദത്തിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ധനസഹായം നൽകുന്നതിനും സായുധ പരിശീലനം നൽകുന്നതിനുമായി പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിച്ചുവെന്നും വ്യക്തികളെ തീവ്രവാദത്തിലേക്ക് നയിക്കാനായി PFI നേതാക്കളും അണികളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു എന്നീ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ റെയ്ഡ് NIA സംഘം നടത്തിയത്. NIA രജിസ്റ്റർ ചെയ്തിട്ടുള്ള 5 കേസുകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ റെയ്ഡ് നടത്തിയത്. അജിത് ഡോവൽ മുംബൈയിൽ വെച്ചാണ് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആസൂത്രണങ്ങളും ഓരോന്നായി നടപ്പിലാക്കിയെന്ന് വേണം മനസ്സിലാക്കാൻ. ജമ്മുകാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദു ചെയ്യാനും ഉറിയിലെ സർജിക്കൽ സ്ട്രൈക്കിനും നടത്തിയ പ്ലാനിങ്ങുകൾക്ക് സമാനമായിരുന്നു ഇപ്പോഴത്തെ ഓപ്പറേഷൻ ഒക്ടോബസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ബൊമ്മൻ പദ്ധതി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഓരോ നീക്കങ്ങളും അജിത് ഡോവൽ സമയാസമയം അറിയിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പിന്തുണയോടെ തന്നെയാണ് ഈ നീക്കം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി ഏതാനും മാസങ്ങൾക്ക് മുൻപ് രാജ്യത്തെ പ്രധാന ഇസ്ലാമിക നേതാക്കളുമായി ദീർഘമായ ചർച്ചകൾ അജിത് ഡോവൽ നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരിൽ നിന്നുകൂടി ലഭിച്ച കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ ഒക്ടോപസ് രൂപാന്തരപ്പെട്ടത്. 100 PFIയ നേതാക്കളെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേതാക്കളെ തൂക്കിയെടുക്കാൻ എയർക്രാഫ്റ്റുകൾ വരെ ഒരുക്കി നിർത്തിയായിരുന്നു ഡോവൽ ഈ നീക്കം നടത്തിയതെന്നാണ് ഉന്നത വൃത്തങ്ങളിലെ അധികാരികളിൽ ചിലർ നൽകിയിരിക്കുന്ന വിവരം. 24 ഓപ്പറേഷൻ നിയന്ത്രിച്ചുകൊണ്ട് കണ്ണും കാതും കൂർപ്പിച്ചായിരുന്നു അജിത് ഡോവൽ ഉണർന്നിരുന്നത്. എന്നാൽ ഒരൊറ്റ നിർദ്ദേശമായിരുന്നു തങ്ങളുടെ സഹപ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. അതായത് ഒരൊറ്റ ബുള്ളറ്റ് പോലും ഉപയോഗിക്കാതെ ഈ ടാസ്ക് പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശമായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു അവരെ നേരിട്ടിരുന്നത്. അതൊക്കെ തന്നെ കൃത്യമായി ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു.